ആയിട്ട് കുറച്ച് തുണികളൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. കാരണം നമ്മളങ്ങനെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം സെലക്ഷൻ ഒന്നും ഇല്ല, ആകെ കുറച്ച് തുണികളെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം ജസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ തുണിയൊന്ന് നോക്കാം കേട്ടോ. ഇത് കറക്റ്റ് നൈറ്റി പീസാണ്. ഇത് നമുക്ക് നൈറ്റി മാത്രമേ തയ്ക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ചുങ്കുടി മോഡലാണ്. ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ഈ പൂക്കളിൻ്റെയൊക്കെ ഡിസൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് കുർത്തിയൊക്കെ തയ്ക്കുവാണെങ്കിൽ അത് ഭംഗി ഉണ്ടാവത്തില്ല. ഇങ്ങനത്തെ തുണി എടുക്കുമ്പോൾ കറക്റ്റ് നൈറ്റ് തന്നെ ചെയ്യാം കേട്ടോ. അതും പ്ലീറ്റഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതുമല്ല ചുരിദാർ കട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഫുള്ളായിട്ട് വിടർത്തുന്നില്ല. കാര്യം സെയിം ഇതേപോലെ തന്നെയാണ് എല്ലാ ഭാഗത്തും ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ രണ്ടാമത്തെ തുണി നോക്കാം കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചുരിദാർ തയ്ക്കാം. നൈറ്റി പീസാണ്, പക്ഷേ നമുക്ക് പ്ലീറ്റഡ് കുർത്തിയോ എ ലൈൻ കുർത്തിയോ എന്ത് വേണമെങ്കിലും തയ്ക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പൂക്കളിൻ്റെ ഡിസൈൻ ആണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇതിന് 135 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ വില കൂടുതലാണ്. ഇതിന് 160 എല്ലാ കടയിലും. ഈ ഒരു മെറ്റീരിയലിന് കുറച്ച് വില കൂടുതലായിരിക്കും. അടുത്തതും സെയിം നമുക്ക് കുർത്തിയൊക്കെ തയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളതാണ്. കുഞ്ഞി പൂക്കളിൻ്റെ ഡിസൈൻ എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ്. നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് ചെയ്യാം, പക്ഷേ കുർത്തി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ടു പീസ് വേണമെങ്കിൽ അതും നമുക്ക് തയ്ച്ച് എടുക്കാം. ഇത് നോക്കിയേ, ഇത് നല്ല അടിപൊളി ഒരു പാറ്റേൺ അല്ലേ. കറക്റ്റ് കുർത്തിയുടെ തുണി തന്നെയാണല്ലേ, പക്ഷേ നൈറ്റി ഫാബ്രിക് ആണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് കോഡ് ഉണ്ടാവും. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് പ്ലാസോ പാൻറ്റോ അതുമല്ലെങ്കിൽ പ്ലീറ്റഡ് കുർത്തിയോ എന്ത് വേണമെങ്കിലും തയ്ക്കാം. നൈറ്റ് വേണമെങ്കിൽ അതും തയ്ക്കാം. പക്ഷേ ഇങ്ങനെയുള്ളൊക്കെ തുണി എടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ സാധാരണ ഒരു തുണി മടക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മടക്കും. എന്നിട്ട് ഇങ്ങനെയാണ് ഇടുക. ഇങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരെണ്ണം തല കീഴായിരിക്കും, മറ്റേത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം അതൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, കാണിച്ചും തരാറുണ്ട്, പക്ഷെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അടുത്തതും ലൈൻ ലൈൻ ഇതാ, ഇങ്ങനെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ വന്ന ഒരു മോഡൽ തുണിയാണ്. നൈറ്റിയോ കുർത്തിയോ അല്ലെങ്കിൽ പാൻറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് എടുക്കാം. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എന്നാലും കളറ് കുറച്ച് റെയർ ആയത് കൊണ്ടിട്ടാണ് ഈ ഒരു പാറ്റേൺ എടുത്തത് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ അധികം മേടിക്കാറില്ല. അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ നല്ലതാണെന്ന് തോന്നിയപ്പോൾ എടുത്തതാണ്. നൈറ്റിക്കേ പറ്റത്തുള്ളൂ, കുർത്തി തയ്ച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഭംഗി ഉണ്ടാവത്തില്ല. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല പ്ലീറ്റഡ് കുർത്തിയൊക്കെ തയ്ക്കുവാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും. കാര്യം റെഡിൽ ബ്ലാക്ക് ലൈൻ, റെഡിൽ പ്ലെയിൻ റെഡ് അല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു എന്തോ ഒരു ഡിസൈൻ പോലെയൊക്കെ ഇങ്ങനെയുണ്ട്. ഇതും നൈറ്റി പീസാണ്. ഇതിൻ്റെയൊക്കെ വില 150 താഴെയാണ് കേട്ടോ. ചിലത് 135, ചിലത് 145. കറക്റ്റ് റേറ്റ് പറയാൻ പറ്റത്തില്ല, പക്ഷെ 150 എന്തായാലും കൂടത്തില്ല. 3 മീറ്ററാണ് നമുക്ക് നൈറ്റ് തുണിയിൽ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഒരു പ്രിന്റഡ് വർക്കാണ് ഇതും. ഇതും നൈറ്റി ക്ലോത്ത് തന്നെയാണ്. കണ്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് കുർത്തിയൊക്കെ തയ്ക്കാം. നമ്മൾ നോക്കിയെടുക്കുന്ന പോലെയാണ് നമുക്ക് തുണി കിട്ടുക. നമ്മൾ തിരക്കൊക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് സെലക്ഷൻ കുറവായിട്ട് തോന്നും. പക്ഷേ കുറച്ച് സമയമൊക്കെ നമ്മൾ കണ്ടെത്തി നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി നോക്കിയൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല തുണി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതൊരു മഞ്ഞയിൽ ഇങ്ങനെ തൂവലിൻ്റെ ഒരു ഡിസൈനാണിത്. ഇത് വെച്ചിട്ടും കുർത്തിയൊക്കെ തയ്ക്കാം. ഇനി കുട്ടികൾക്ക് ഫ്രോക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴും ഈ റെഡിമെയ്ഡൊക്കെ മേടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് കുറച്ച് സമയമൊക്കെ കണ്ടെത്തി ഇതുപോലെ തുണിയൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മുടെ അളവിൽ നമുക്ക് ആരെടുത്തും കൊണ്ട് പോയി കൊടുക്കുകയും വേണ്ട. അതുമാത്രമല്ല പൈസയൊക്കെ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. ഇതുപോലത്തെ തുണിയൊക്കെ വെച്ചിട്ട് ഡെയിലി ഇടുന്ന നൈറ്റിയോ അല്ലെങ്കിൽ ചുരിദാറോ ടു പീസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇത് ബ്ലൂ ആണ് കേട്ടോ, ബ്ലാക്ക് ആയിട്ട് തോന്നും പക്ഷെ ബ്ലൂ ആണ്. ബ്ലൂവിൽ ഇതുപോലെ കുറച്ച് ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ. ഇതിന് വില കുറവാണ്, ഇതിന് 135 ഉള്ളൂ. ഇതുപോലത്തേക്ക് വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടും. ഇതേ ഈ പ്രിന്റ് അതുപോലെ ഇതാ ഈ പ്രിന്റിനൊക്കെ 150 തോന്നുന്നു. ഇതുപോലത്തേക്ക് വില കുറവായിരിക്കും. ആ കളറിൻ്റെ അട്രാക്ഷനൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരു 10 രൂപയൊക്കെ നമുക്ക് എന്താണെങ്കിലും കൂടും. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി കുർത്തിയൊക്കെ തയ്ക്കാം. അപ്പോൾ എപ്പോഴും വീഡിയോ ഇടാം കേട്ടോ, സ്ഥിരമായിട്ട് ഇനി അങ്ങോട്ട് കുർത്തിയുടെയൊക്കെ വീഡിയോ ഇടാം. ഞാനിപ്പോൾ നേരത്തെ കുറേ തുണി വാങ്ങിച്ചതാണ്, അതിപ്പോൾ കുറച്ച് കുറഞ്ഞ് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണമാകുമ്പോൾ നല്ലപോലെ സെലക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതി പോയതാണ്. അടുത്ത പാറ്റേൺ ഇതാ ഈ കാണുന്നതാണ്. ഇതും കുർത്തി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇതുമല്ലെങ്കിൽ നൈറ്റിയൊക്കെ ചെയ്യാം. നല്ലൊരു നെക്ക് ഡിസൈനൊക്കെ കൊടുത്തിട്ട് നൈറ്റി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതേ ഒരേ ഒരു കുർത്തിയുടെ തുണിയെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് ഞാനൊരു 3 മീറ്റർ വാങ്ങി. ഇത് മീറ്ററിന് 90 രൂപയാണ് ഇതിൻ്റെ വില. ബ്ലാക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കളറാണ്, അത് അതുകൊണ്ടിട്ട് എടുത്തതാണ് കേട്ടോ. ഓണത്തിന് തയ്ക്കാനല്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് കരുതി. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. അതും
ना सोफ्ट चल कोटन वड़ी निकल अदिष्टि तलर्न कॉटन इष्टम तैकान ना ईसी आई कटिंग आने वाले एलुपाइटो पक्षे नाम शिफोणे अब कटे का भंगी उल तैकाना कुछ बुद्धिमुटी रोक कोटन तुणि वांगू इतने चल नेक् डिसेन वेट नईटी के ना पइपिंग के अब अंटी मूं मीटर अड़ेलो ना अत्यावश्यम ना कटी नमुक वे पैंट तैकूंगे पर्दे तैकने अंकाम इत मीटर एवुपद रूपये इंटे विल कुछ प्लेन क्लोत वांगीटे नईटी पीस तुम्हें प्लेन प्लेन कुर्ती ने डिसेन भयं अब अदा इन वांगो तुरक उ सें इतना अधिकं विटी नईटी पीसें नमुक विट कुछ कुछ पक्षे मूं मीटर और स्कई ब्लू ड नाम कई और पोटली बटन वे जाकट कुर्ति सें अद तुणि तेडेड़े येलो षेड प्लेन नमुक और जाकटो अलपेब कईपेब अदुसरीटर मजयू ईर तुणी तमिल ना चेर्चे अगे नमुक तय ना भंगियम का ग्रीन ब्लू इतर स्कई ब्लू तक्षे व्यतल रुतले ब्लू आर ब्रउ इत्र प्लेन तुणि वांगे या कुछ मैट वांगू इन आब वीटल मेवर ते मैट बेडीटे वाले क्यों अब वो अड़कल के वेट अत्यावश्यम ना वीति मैट वांगे इलते रु मैट टाइल्स नमुकोले कुछ ग्रिपा अलग चल तेनी वीड़ू अल अदलते ना मैट वांगे फ्रेंडिल बाूमि फ्रेंडिल वेट कुछ वीति वांगी नामेप वाइक वीति कुछ वांगे पक्षे अदा वेलो एल भागते पड़ी अदा अत्र ना वीति वांगो पे या कुछ पइपिंग वेट कुछ संभव वांगे अब पेट का ब्रॉडबैंड वांगी मार्क पेटर प्रश्न चोकड़ी वीड मिल नामिदा कई वो एल भागत चोकि कंटंट अब इतना नमुक चोक वे तुणी नार्क पेनसल जस्ट काटो इे नमुकिंग मार्क इतर तुणी वोकोम स्थिर इकू कल रल या मूं कल वांगीट और ब्लैक ब्लू ग्रीन दे अटी नमुक मार्किंग का मूं पेंसिल वांगू इतर पेंसिल रेट ओपये विल लेस वांगू ने या नेक डिसेन नमुक वेट नमें लेस वे नूट रूपये इतना इतना मीटर अब इत्र वीति लेस वांगे कुछ नूले ए मेपुर ब्लैक नूल पेट तीर्न नामेल ब्लैक कूड़ल अब अद्डे या कुछ ब्लैक नूल वांगीटे वांगी नूल नमुक नेकिले डिजन वेट सिल्कि थ्रेडा वांगी अद मूं कलर इं प्लेन कुर्ती इतवेट नमुक नेक् डिजन वेट ना भंगी अब अद्डे सिल्क थ्रेड मूं कलर वांगीट ईर मूं षेडा वांगी पइपिंग एल नईटी प्रत्येक रेडीमेड नईटी इतने पइपिंग इतर मीटर मूं रूपये अद या मुपद मीटर वांगीटे कुरे ना मुंबे वांग पक्षे नमक आवश्यक नोक नमक इत पेटे क्राफ्ट मोतल अब याप्रावश्यम मुपदो वांगू इन कुर्चु वे ओटिकानो अलग कटी पे वीटल चिब वांगीटे और पेसों के नमक सिब वे चिबा इनविबल साधारण सिबा या इनविबल अत्रिष्ट और पेसन नमक सिबा कुछ कूड़ी बेटर इन चोक चोक या वाईकोर चोकूम तेल अब या मॉडल वांगू इन मेरकुरी वांग अब मार्क का प्रावश्यम इतने मल्टी कलर चोक कटो और
പശ വാങ്ങിയിട്ടുണ്ട് നല്ലൊരു പശയാണ് ഇത് പെട്ടെന്ന് പോകത്തില്ല സ്റ്റോൺ ഒക്കെ ഒട്ടിക്കാൻ വേണ്ടി പറ്റിയ ഒരു പശയാണ് പിന്നെ ഒരു മുട്ട് സൂചി ഒരു ഷോബട്ട് ഇതുപോലത്തെ ഷോബട്ടും മാങ്ങി പിന്നെ ഇതൊക്കെ നമ്മുടെ ഗണ്ണിൽ വെക്കുന്ന പശയാണ് ഇത്രയേ ഉള്ളൂ പിന്നെ ഇതും കൂടി ഉണ്ട് ഇത് റിബൺ ആണ് സാറ്റിന്റെ റിബൺ ആണ് നമുക്ക് ഒരു മാച്ച് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാ കണ്ടപ്പോൾ കൂടി എടുത്തുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി എല്ലാ ദിവസവും നല്ല മോഡൽ കുർത്തിയും നൈറ്റിയും ത്രീ പീസ് നൈറ്റി ഉടനെ കാണിക്കാം കേട്ടോ കുറേ പേര് പറയുന്നുണ്ട് ത്രീ പീസ് നൈറ്റി കുറേ നാളായാലോ ചോദിക്കുന്നതെന്ന് അതെന്തായാലും ഈ ആഴ്ച തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനിയുള്ള ഓരോ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം താങ്ക് യു